മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഉപസമിതികളെ പിരിച്ചുവിടേണ്ട എന്ന് തമിഴ്നാട് സർക്കാർ. സുപ്രീം കോടതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് തമിഴ്നാട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബേബി ഡാമും എത്ത് ഡാമും ശക്തിപ്പെടുത്താൻ കേരളം സഹകരിക്കുന്നില്ലെന്നും തമിഴ്നാടിൻ്റെ കുറ്റപ്പെടുത്തലുണ്ടായിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശേഷങ്ങളുമായി എം പി പ്രദീപ് കുമാർ ചേരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ എന്താണ് പ്രദീപ് കുമാർ ഇങ്ങനെയൊരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം? എഫ് കെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട മേൽനോട്ട സമിതി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നു. മാത്രമല്ല, ഈ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതികൾ അവയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോതമംഗലം സ്വദേശികൾ സമർപ്പിച്ച ഹർജി, ആ ഹർജിയിലാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തമിഴ്നാട് സർക്കാർ പ്രധാനമായും പറയുന്നത് ഉപസമിതികളെ പിരിച്ചുവിടണമെന്ന ആവശ്യത്തെ അത് അംഗീകരിക്കുന്നത്. തമിഴ്നാട് ഉപസമിതികളെ പിരിച്ചുവിടേണ്ടതില്ല, മേൽനോട്ട സമിതിയാണ് ഉപസമിതികൾ രൂപീകരിച്ചത്. മാത്രമല്ല, കൂടുതൽ ആരോപണങ്ങളും കൂടി കേരളത്തിനെതിരെ തമിഴ്നാട് സർക്കാർ ഉന്നയിച്ചിരിക്കുകയാണ്. ബേബി ഡാമും എർത്ത് ഡാമും ശക്തിപ്പെടുത്താൻ കേരളം സഹകരിക്കുന്നില്ല. 23 മരങ്ങൾ മുറിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഈ എർത്ത് ഡാമും ബേബി ഡാമും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടും കേരളം അനുമതി നൽകുന്നില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കേരളം തയ്യാറാകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളും തമിഴ്നാട് ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. എസ് കെ എൻ. താങ്ക് യു. എം പി പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.